ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു സെഷന്റെ നമ്മൾ വേവ്സ് എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓസിലേഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. കോമ്പൗണ്ട് ബെല്ലും ടോർഷൻ ബെല്ലും വൈബ്രേഷൻ ഡയാറ്റമിക് ബോഡികൾ അങ്ങനെയുള്ള കേസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേവ് മോഷന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക. The most common mode of transfer of energy from one point to another through the agency of waves, which are all familiar in a general way. Seriously, right? If you want to transfer an energy from one point to another, we can do that. We can do that. We can do that. With the help of wave. That is, then we can do that. Waves in there, like water wave, sound wave, light wave, radio wave, etc. അപ്പോൾ ഈ എല്ലാ വേവ്സുകളും ആക്ച്വലി എന്താ ചെയ്യുന്നത്? വിച്ച് ക്യാരി എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അങ്ങനെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ട്രാൻസ്ഫർ ട്രാൻസ്ഫറൻസ് ഇസ് കോൾഡ് വേവ് മോഷൻ. അത്തരം ട്രാൻസ്ഫറൻസ് എന്താ പറയുക? വേവ് മോഷൻ എന്നാണ് പറയുക. ആൻഡ് ഇസ് ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്, രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? മെക്കാനിക്കൽ വേവ് മോഷൻ ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ് മോഷൻ. ഇപ്പൊ രണ്ട് ക്ലാസിഫിക്കേഷനാണ് നമുക്കുള്ളത്, മെക്കാനിക്കൽ വേവ് മോഷനും അതുപോലെ തന്നെ നോൺ മെക്കാനിക്കൽ. മെക്കാനിക്കൽ വേവ് മോഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. മെക്കാനിക്കൽ വേവ് മോഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? മീഡിയം വിൽ വൈബ്രേറ്റ്. നോൺ മെക്കാനിക്കൽ മീഡിയം ഇത് വേവ് മോഷൻ മീഡിയം ബോണ്ട് വൈബ്രേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ വേവ് മെക്കാനിക്കൽ മോഷൻ, മെക്കാനിക്കൽ വേവ് മോഷൻ. ദ വേവ് വിച്ച് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം ഫോർ ദർ പ്രൊപ്പഗേഷൻ. അപ്പോൾ എന്ത് വേണം? മെറ്റീരിയൽ മീഡിയം ഫോർ ദർ പ്രൊപ്പഗേഷൻ ആർ കോൾഡ് മെക്കാനിക്കൽ വേവ്. ഇൻ ദ പ്രൊപ്പഗേഷൻ ഓഫ് മെക്കാനിക്കൽ വേവ്, ഇലാസ്റ്റിറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ മീഡിയം പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ. ഏതൊക്കെയാണ് വരുന്നത്? ഇലാസ്റ്റിറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ മീഡിയം പ്ലേസ്, വേവ്സ് ഓൺ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്, വേവ്സ് ഓൺ സർഫസ് ഓഫ് വാട്ടർ, സൗണ്ട് വേവ്സ് എക്സെട്ര ആർ ദ ഫിംഗർ എക്സാമ്പിൾസ് ഓഫ് മെക്കാനിക്കൽ വേവ്സ്. അപ്പോൾ ഒരു മീഡിയത്തിന്റെ സഹായത്തോടുകൂടി ഒരു വേവ് ഒരു എനർജി വൺ പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് മോഷൻ ആർ കോൾഡ് വേവ് മെക്കാനിക്കൽ മോഷൻ. ആൻഡ് അവിടെ അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്, വേവ്സ് ഓൺ എ സ്ട്രെച്ചഡ് സ്പ്രിംഗ്, വേവ്സ് ഓൺ സർഫസ് ഓഫ് വാട്ടർ, സൗണ്ട് വേവ്സ്, അങ്ങനെയൊക്കെ പറയുന്ന എക്സാമ്പിൾസ് നമുക്ക് ആ കാറ്റഗറിയിൽ പെടുത്താവുന്നത്. അടുത്ത ഇതെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മോഷൻ, ദാറ്റ് ഇസ് നോൺ മെക്കാനിക്കൽ വേവ് മോഷൻ. ദ വേവ് വിച്ച് ഡു നോട്ട് റിക്വയർ എ മീഡിയം, ഉണ്ടോ, എന്ത് വേണ്ട ആവശ്യമില്ല, മീഡിയത്തിന്റെ ആവശ്യമില്ല, ഇസ് കോൾഡ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം ഓൾസോ. അപ്പോൾ മീഡിയം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? വാക്വത്തിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാം. ലൈറ്റ് വേവ്, ഹീറ്റ് വേവ്, റേഡിയോ വേവ് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇതൊക്കെയാണ് നമ്മൾ ആ കാറ്റഗറിയിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, മെക്കാനിക്കൽ വേവ് മോഷനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. കൺസിഡർ എ നമ്പർ ഓഫ് പാർട്ടിക്കിൾ സിറ്റുവേറ്റഡ് ഇൻ എ ഇലാസ്റ്റിക് മീഡിയം സോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ എനി പാർട്ടിക്കിൾ ടു മൂവ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ഇറ്റ് ഡൈവേർ. അപ്പോൾ കുറേ പാർട്ടിക്കിൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മൂവ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് മൂവ് ചെയ്യാൻ പറ്റുക? അതിനകത്ത് ഏതെങ്കിലും ഒരു നൈബറിംഗ് പാർട്ടിക്കിളിന് എന്തെങ്കിലും വേണം, എന്ത് വേണം, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ദസ് ദ മോഷൻ ഓഫ് എനി പാർട്ടിക്കിൾ വിൽ പ്രൊഡ്യൂസ് എ ഡിസ്റ്റർബൻസ് വിച്ച് ഇസ് ഹാൻഡഡ് ഓവർ ഫ്രം പാർട്ടിക്കിൾ ടു പാർട്ടിക്കിൾ ടിൽ എ ലാർജ് നമ്പർ ഓഫ് ദം സഫേർഡ് എ ഗ്രേറ്റർ ഓർ ലെസർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റർബൻസ്, ആ അങ്ങനെ കുറേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാർട്ടിക്കിളിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് വിൽ ബി അഫക്റ്റഡ്. അപ്പോൾ അങ്ങനെ അഫക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ പാർട്ടിക്കിളും മൂവ് ചെയ്യാൻ തുടങ്ങും. ആസ് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ആർ സിമിലർ ആൻഡ് ഇഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ ടു മൂവ് പീരിയോഡിക്കലി ഓൾ ദ പാർട്ടിക്കിൾ വിൽ എക്സിക്യൂട്ട് സിമ്പിൾ പീരിയോഡിക് മോഷൻ. കണ്ടോ, ആസ് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ആർ സിമിലർ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മീഡിയം ആയിരിക്കണം. എല്ലാ പാർട്ടിക്കിളും വരുന്ന ആ മീഡിയം, എല്ലാ പാർട്ടിക്കിളും ഒരേപോലുള്ള പാർട്ടിക്കിൾ ഒരു മീഡിയം ആണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ പാർട്ടിക്കിൾ എന്താണ് മൂവ് പീരിയോഡിക്കലി, പീരിയോഡിക്കലി ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു പീരിയോഡിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, അതിൽ നിന്നാണ് നമ്മൾ അടുത്ത ഐഡിയ ഉണ്ടാക്കുന്നത്. എ പീരിയോഡിക് മോഷൻ കമ്മ്യൂണിക്കേറ്റഡ് ഫ്രം പാർട്ടിക്കിൾ ടു പാർട്ടിക്കിൾ ത്രൂ ആൻ ഇലാസ്റ്റിക് മീഡിയം ഇസ് ടേംഡ് ആസ് വേവ് മോഷൻ. സോ എ പീരിയോഡിക് മോഷൻ, അപ്പോൾ ഒരു പീരിയോഡിക് മോഷൻ അവിടെ ഉണ്ടാവും, അത് പാർട്ടിക്കിൾ ടു പാർട്ടിക്കിൾ ആയിരിക്കും അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ വരിക, ത്രൂ ദ ഇലാസ്റ്റിക് മീഡിയം, മീഡിയത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യും. അത്തരം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേവ് മോഷൻ എന്ന് പറയുക. സോ അതിൻ്റെ ഡെഫിനേഷൻ എന്താ നോക്കുക. ദസ് എ വേവ് മോഷൻ മേ ബി റിഗാർഡഡ് ആസ് എ ഡിസ്റ്റർബൻസ് വിച്ച് ഇസ് കോസ്ഡ് ബൈ ദ പാർട്ടിക്കിൾ ഓഫ് എൻ ഇലാസ്റ്റിക് മീഡിയം എക്സിക്യൂട്ടിംഗ് ഡെഫിനിറ്റ് പീരിയോഡിക് വൈബ്രേഷൻ അബൌട്ട് ദർ മീൻ പൊസിഷൻ.
the phase varying from a particle to particle and which travel with a speed depending upon the density and elasticity of the medium. അപ്പോൾ എന്താ പറയുക, വേവ് മോഷൻ മേ ബി റിഗാർഡഡ്, എങ്ങനെയാണ് നമുക്കത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? ഡിസ്റ്റർബൻസ് കോസ്ഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ ഇലാസ്റ്റിക് മീഡിയം എക്സിക്യൂട്ടിംഗ് ഡെഫിനിറ്റ് പീരിയോഡിക് വൈബ്രേഷൻ അബൌട്ട് ദർ മെയിൻ പൊസിഷൻസ്. ദ ഫേസ് വേരിയിങ് ഫ്രം പാർട്ടിക്കിൾ ടു പാർട്ടിക്കിൾ ആൻഡ് വിച്ച് ട്രാവൽ ദ സ്പീഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡെൻസിറ്റി ആൻഡ് ഇലാസ്റ്റിറ്റി ഓഫ് ദ മീഡിയം. അപ്പോൾ അതിൻ്റെ പ്രൊപ്പഗേഷൻ അനുസരിച്ച് നമുക്ക് അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ് എന്നും രണ്ടാമത്തേ നമുക്ക് ലോഷൻ വേവ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത് നോക്കാം. വാട്ട് ഇസ് ട്രാൻസ്വേഴ്സ് വേവ്? എന്താണ്, നിങ്ങളത് 11th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതാണ് അല്ലേ. ട്രാൻസ്വേഴ്സ് വേവ് ഇസ് വൺ വിച്ച് ദ പാർട്ടിക്കിൾ മീഡിയം എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ അബൌട്ട് ദ മെയിൻ പൊസിഷൻ ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈബ്രേഷൻ ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് ഒരു വൈബ്രേറ്റിംഗ് സോഴ്സ് ആണെങ്കിൽ ഈ പാർട്ടികൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ ഡയറക്ഷൻ ഈ ഇങ്ങനെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതനുസരിച്ച് ഇവിടെ അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ പ്രൊപ്പഗേഷൻ ഇതാ ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ആൻഡ് ദീസ് കൈൻഡ് ഓഫ് വേവ്സ് ആർ കോൾഡ് ട്രാൻസ്വേഴ്സ്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. സോ the propagation of the wave is perpendicular to the direction of the vibration of the source is called transverse wave. Then what is longitudinal wave? appo idu perpendicular anengil idu endayirikum parallel aayirikum. The longitudinal wave is one which the particle of the medium executes single harmonic motion about their mean position in the direction parallel to the direction of the wave. appo ee vibrate cheyyuna adhe direction il thanne endu cheyyunnadaan wave പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് വേവ്സ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഓക്കെ, നോ വേവ് ഫ്രണ്ട്. എ വേവ് ഫ്രണ്ട്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. എ വേവ് ഫ്രണ്ട് ഈസ് ദ സർഫസ് ഓഫ് അറ്റ് എവരി പോയിന്റ് വിച്ച് പ്രാക്ടിക്കൽ ഓഫ് ദ മീഡിയം ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അതായത് ഇപ്പൊ നമ്മളൊരു കല്ല് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ റിപ്പിൾസ് ഉണ്ടാവും, ശരിയല്ലേ? ഈ റിപ്പിൾസിൽ ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പൊ ഇവിടെ ഒരു പൊസിഷൻ നിങ്ങൾ എടുത്തു വിചാരിക്കുക, അത് ഇവിടെ ഇതും അതുപോലെ തന്നെ ഇവിടെയും ഒരേ ഫേസിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഫേസിൽ ഉണ്ടാവുന്ന ആ സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. സോ എ വേവ് ഫ്രണ്ട് അറ്റ് എനി ഇൻസ്റ്റന്റ് ഇസ് എ സർഫസ് ടു വിച്ച് എനർജി ഹാസ് ജസ്റ്റ് അറൈവ്ഡ് അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്, കണ്ടോ അവിടെ വരും. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന് അടുത്ത സർക്കിൾ ഫോം ചെയ്യുമ്പോൾ ഇതാണ് അടുത്ത സർക്കിൾ എങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുത്താൽ അവിടുത്തെ എന്തായിരിക്കണം, പാർട്ടിക്കിൾ ഇൻ ഫേസിലായിരിക്കും, സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലായിരിക്കും. That is what we call wave front. Now, ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഒരു അപ്പോൾ പീരിയോഡിക് മോഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു വേവ് മോഷൻ ജനറൽ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്നത് നോക്കാം, ഒരു വേവ് എടുക്കുകയാണ്. ആ വേവ് മൂവിങ് അലോങ് ദ എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഇഫ് യു അസ്യൂം ദാറ്റ് ദ സർഫസ് ഓഫ് ദ വേവ് അറ്റ് ദ ഒറിജിൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ, then at any instant the displacement of the particle situated at origin is represented by y is equal to f of t. appo ee wave ne nammal represent cheyyunnathana endana y is equal to f of t ennu parayunnu. okay, appo oru particular topic inde speed v aanennu vicharikkya. v aanu idinte speed engil idu oru particular time instant le x distance cover cheyyunnundengil time travel nu kandupidikkan pattunnu x by v ennu vechu namukku endu cheyyan pattum kandupidikkan pattum. angane aanennundengil നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെൽ കഴിഞ്ഞു കഴിയുമ്പോൾ ആ വേവ് എവിടെയാണ്, ഇപ്പോൾ വൈ എന്ന് പറയുന്ന പൊസിഷൻ എന്ന് പറയുമ്പോൾ ആ വേവ് എവിടെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പാർട്ടിക്കിൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും, റൈറ്റ്? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എക്സ് മൈ ബൈ വി എന്ന് പറയാം. എക്സ് ബൈ വി എന്ന് പറയുന്നത് ടൈം ടു ട്രാവൽ ദ ഡിസ്റ്റൻസ് അപ് ടു ദിസ് പോയിന്റ്, ഈ പോയിന്റ് വരെ ട്രാവൽ ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ടൈമേ ബാക്കി അവിടെ വരുള്ളൂ, അതുകൊണ്ടാണ് ടി മൈനസ് എക്സ് മൈനസ് ബി എന്ന് തേക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ ഇത് ഫോർവേഡ് ഡയറക്ഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഇപ്പുറത്തോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ദാറ്റ് അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി പ്ലസ് എക്സ് ബൈ വി എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് രണ്ട് ഡയറക്ഷനിലെയും നമ്മൾ ഫേസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രണ്ട് ഡയറക്ഷനിലായിരിക്കും ആ ഒരു ഐഡിയ. അങ്ങനെയാണെങ്കിൽ ദ ജനറൽ ഇക്വേഷൻ ഫോർ ദ വേവ് മേ ബി റെപ്രസെന്റഡ് ആസ് രണ്ടായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു ടി ബൈ ഉണ്ട് കേട്ടോ ഇവിടെ, വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് എക്സ് ബൈ ബി പ്ലസ് ജി ഇൻ ടു ടി പ്ലസ് എക്സ് ബൈ ബി എന്ന് നമുക്ക് ചെയ്യാം. ഇനി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, രണ്ട് തരത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം.
with respect to time with respect to x um differentiate kiya appo ivide with respect to time differentiate cheythu kaiyumbol dy by dt is equal to f dash of t minus x by v ennu ezhuthittundu adu pole thanne aadhyathe equation ഇത് എക്സ് പൊസിഷൻ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് വൺ ബൈ വി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി മൈനസ് എക്സ് ബൈ വി ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ ഒരു ലെവലിൻ്റെ വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ ഒരു കാര്യം കാണാൻ പറ്റും, ഈ എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി മൈനസ് എക്സ് ബൈ വി എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്ന് പറയുന്നത് കണ്ടോ ഇത് തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് യു ക്യാൻ റീപ്ലേസ് ബൈ ദിസ് വൺ. So d square y by dt square is equal to 1 by v square into d square y by dt. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ x ആണ് കേട്ടോ, ഇവിടെ x ആണ്. നോക്കിയാ x വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. So d square y by dx square is equal to 1 by v square into d square y by dt square എന്ന് എഴുതാം. അപ്പോൾ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദാ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. Yes. Apo, hence for the wave traveling along the positive direction of the x axis, the particle velocity is equal to endennu parayan pattum wave velocity into slope of the y x curve. Idinana aa saadhana namukku kittunnathu idana aa ezhuthirikkunnathu appo ingane ezhuthirikkunnu kanda dy by dt is equal to endu parayan pattum minus v into dy by dx slope. അപ്പൊ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ ബി സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എന്ന് കിട്ടും. റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ വി ആർ ഗെറ്റിംഗ് ഡി സ്ക്വയർ വൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാം. സോ ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, പാർട്ടിക്കൽ ആക്സിലറേഷൻ, കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ പൊസിഷൻ അല്ലേ. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വേവ് വെലോസിറ്റി ദ സ്ക്വയർ ഇൻറ്റു കർവേച്ചർ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എക്സാക്ട് പോയിന്റ് നമുക്ക് ജനറലൈസ് ചെയ്ത് വേണമെങ്കിൽ പറയാം. ഇനി ഇത് നമ്മൾ ജനറലൈസ് ചെയ്യുകയാണ്, ആ വൈ എന്ന് പറയുന്നതിന് പകരം സൈ എന്ന് പറയുന്ന റെപ്രസെന്റേഷനിൽ നമ്മൾ വേവിന് ഉപയോഗിക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് വേവ് ഫംഗ്ഷൻ. സോ ആ വൈ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ സൈ. അപ്പൊ എന്ത് വരും, ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ നോക്കുകയാണെങ്കിൽ റീപ്ലേസ് ചെയ്ത് എഴുതാം. മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ ഒരു ത്രീ ഡയമെൻഷണൽ ആസ്പെക്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വൈയിലും വരും ഇസഡിലും വരും വരും. അപ്പൊ അങ്ങനെ എന്ത് വരും, എന്ത് പറയാം, ഡി സ്ക്വയർ വൈ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ സൈ ബൈ ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ സൈ ബൈ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ വി സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ. അപ്പൊ ഇത് ക്ലബ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡെൽ സ്ക്വയർ സൈ ഇസ് ഈക്വൽ ടു വൺ ബൈ വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് എഴുതാം. സോ ദിസ് ഇസ് കോൾഡ് എ ത്രീ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വായിച്ചു നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇത്രയും മതി. താങ്ക് യു.